ആഫ്രിക്കയിലെ ശതകോടീശ്വരനായ ഫെമി ഒറ്റഡോളയോട് ഒരിക്കൽ ഒരു റേഡിയോ അവതാരകൻ ചോദിച്ചു, സർ, അങ്ങയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ അനുഭവം പങ്കുവയ്ക്കാമോ? അപ്പോൾ നമ്മുടെ ഈ കോടീശ്വരൻ പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ സന്തോഷങ്ങളുടെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെയും സമ്പത്തുണ്ടാക്കണം, അതിനുള്ള മാർഗങ്ങൾ ഞാൻ കണ്ടുപിടിച്ചു, അങ്ങനെ സമ്പത്ത് ലഭിക്കാൻ തുടങ്ങി. അതൊരു സന്തോഷമായിരുന്നു. പക്ഷേ ആ സന്തോഷം അധികം നീണ്ടു നിന്നില്ല എന്ന് തന്നെയല്ല, ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു സന്തോഷത്തിലേക്ക് അത് എത്തിയുമില്ല. രണ്ടാമതായി ഞാൻ ലോകമെമ്പാടും നിന്ന് ആഡംബര വസ്തുക്കൾ കളക്ട് ചെയ്യാൻ തുടങ്ങി. അത് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടായിരുന്നു, പക്ഷേ അവയോടുള്ള ആകർഷകത്വം അത്രയൊന്നും നീണ്ടു നിന്നില്ല. ഇനി മൂന്നാമത്തെ ഘട്ടത്തിൽ മനുഷ്യന് അസാധ്യമെന്ന് കരുതുന്ന പല പദ്ധതികളും ഞാൻ ഏറ്റെടുത്ത് നടപ്പാക്കി. ആഫ്രിക്കയിലെ തന്നെ ഡീസൽ വിതരണത്തിൻ്റെ 98% ഞാൻ കൈവശമാക്കി. അതോടൊപ്പം തന്നെ ആഫ്രിക്കയിലും ഏഷ്യയിലുമുള്ള ഏറ്റവും വലിയ ഒരു കപ്പൽ ഉടമയായി ഞാൻ മാറി. പക്ഷെ അപ്പോഴും ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സന്തോഷത്തിൻ്റെ നിലയിലേക്ക് ഞാൻ എത്തിയിരുന്നില്ല. അടുത്ത ഘട്ടത്തിൽ ഞാൻ അങ്ങനെ ശതകോടീശ്വരനായി ജീവിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ഒരു സഹായം ചെയ്യാമോ എന്ന് ആവശ്യപ്പെടുകയാണ്. അതായത് അനാഥാലയത്തിലെ കൈകാലുകൾ ഇല്ലാത്ത അംഗവൈകല്യം വന്ന കുട്ടികൾക്ക് വീൽ ചെയറുകൾ വാങ്ങി നൽകാമോ എന്നതായിരുന്നു സുഹൃത്തിൻ്റെ ആവശ്യം. എൻ്റെ കമ്പനി അങ്ങനെ സാധാരണ ചാരിറ്റി വർക്കുകൾ ചെയ്യുന്നത് കൊണ്ട് ഞാനത് സമ്മതിക്കുകയും ചെയ്തു. അതിനുള്ള പണം കൈമാറി കഴിഞ്ഞപ്പോൾ സുഹൃത്തിന് നിർബന്ധം ഞാൻ തന്നെ അത് കൈമാറ്റം ചെയ്യണമത്രേ. അങ്ങനെ ആ അനാഥാലയത്തിലേക്ക് വീൽ ചെയറുകൾ കൈമാറ്റം ചെയ്യുവാനായി ഞാൻ പോവുകയാണ്. അവിടെ ചെന്നിറങ്ങി സ്റ്റേജിലേക്ക് കുട്ടികൾ വരുന്നത് ഇഴഞ്ഞും വലിഞ്ഞുമൊക്കെയാണ്. അവർ വന്ന് സന്തോഷത്തോടെ വീൽ ചെയറുകൾ ഏറ്റുവാങ്ങുകയാണ്. വീൽ ചെയർ ഉരുട്ടിക്കൊണ്ട് ആ കുട്ടികൾ നടക്കുന്നത് കണ്ടപ്പോൾ വാസ്തവത്തിൽ ഒരു ഉദ്യാനത്തിൽ പൂമ്പാറ്റകൾ പറന്നുല്ലസിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ലോകം പിടിച്ചടക്കിയതുപോലെയുള്ള സന്തോഷമാണ് ഞാൻ കണ്ടത്. എന്തായാലും എൻ്റെ മനസ്സും നിറഞ്ഞു. ഞാൻ തിരികെ കാറിലേക്ക് കയറാൻ വേണ്ടി വരുമ്പോൾ ഒരു കുട്ടി, ഏതാണ്ട് 10-12 വയസ്സുള്ള ഒരു കുട്ടി എൻ്റെ കാലിൽ ഇറുക പിടിച്ചു. ഞാൻ അവൻ്റെ കൈ ബലമായി പിടിവിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അപ്പോഴും ആ കുട്ടി കൂടുതൽ ഇറുക പിടിക്കുകയാണ്. ഞാൻ കുനിഞ്ഞ് അവനോട് ചോദിച്ചു, അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, ഇനി എന്തെങ്കിലും നിനക്ക് വേണ്ടതുണ്ടോ? അപ്പോൾ കുട്ടി മുഖമുയർത്തി എൻ്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറയുകയാണ്, സർ, അങ്ങയുടെ മുഖം ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഉറപ്പിച്ചു വയ്ക്കാൻ ശ്രമിക്കുകയാണ്. കാരണം നാളെ മുതൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കും, ഇങ്ങനെ ഒരു മനുഷ്യനെ, അങ്ങയെപ്പോലെ ഒരു മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചതിന് ദൈവത്തിന് ഞാൻ നന്ദി പറയും. സർ, ദൈവമാണ് നിങ്ങളുടെ രൂപത്തിൽ ഇവിടെ എത്തിയത്. ഞാൻ വീണ്ടും വീണ്ടും ദൈവത്തിന് നന്ദി പറയും നിങ്ങളെപ്പോലെ ഒരാളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചയച്ചതിന്. സർ, ഒരിക്കൽ കൂടി ഞാൻ ആ മുഖം ഒന്ന് കണ്ടോട്ടെ. ഇനിയും കാണുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മൾ വീണ്ടും സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടുമല്ലോ. അപ്പോഴും എനിക്ക് അങ്ങയെ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴും എനിക്ക് അങ്ങയുടെ അടുത്ത് ഓടി വന്ന് അങ്ങയ്ക്ക് നന്ദി പറയുവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫെമി ഒറ്റഡോള പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു, ഹൃദയം നിറഞ്ഞു. ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിക്കാത്ത ഒത്തിരി അധികം സമ്പത്ത് കൂട്ടിയെടുത്തിട്ടും കിട്ടാത്ത ഒരു സന്തോഷമാണ് ആ നിമിഷം അദ്ദേഹം അനുഭവിച്ചതത്രേ. പ്രിയമുള്ളവരെ, നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ അത് അർഹതപ്പെട്ടവർക്ക് നൽകാൻ നമുക്ക് കടമയുണ്ട്, കടപ്പാടുണ്ട്. അത് നാം ചെയ്യുക തന്നെ വേണം. പണം സ്വരൂപിക്കുന്നതിലല്ല മഹത്വം കൈവരുന്നത്, അത് അർഹതപ്പെട്ടവർക്ക് കൂടി പങ്കുവെക്കുമ്പോഴാണ്. വാസ്തവത്തിൽ നമ്മുടെ സമ്പത്തിനും അധികാരങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കുമൊക്കെ അർത്ഥവ്യാപ്തി കൈവരുന്നത് തന്നെ പാവങ്ങളെ സഹായിക്കുമ്പോഴും വേദനിക്കുന്നവൻ്റെ കണ്ണീരൊപ്പുമ്പോഴും കൂടിയാണ്. അങ്ങനെയാണ് നമ്മുടെ ഹൃദയം നിറയുന്നത്, നമ്മുടെ മനസ്സിന് യഥാർത്ഥമായ സംതൃപ്തിയും സന്തോഷവും അനുഭവിക്കാൻ സാധിക്കുന്നതും. Lives across the globe.